അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ കൂട്ടക്കൊലകൾ ചെയ്ത എത്രയോ പേർ നമുക്കിടയിൽ തന്നെയുണ്ട്. തൊടില്ല, തൊടാൻ ധൈര്യപ്പെടില്ല ഒരുത്തനും. പക്ഷെ ഒരു കാരണവും ഇല്ലാതെ ഈ നാലുപേരെ കൊല്ലാം. അതിന് കാരണം അവരുടെ ഐഡന്റിറ്റിയാണ്. അവർ പോലും അറിയാതെ, നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് മുകളിൽ ഇമ്പോസ് ചെയ്യപ്പെടുന്ന ഐഡന്റിറ്റി. ബിക്കോസ് യുവർ ഐഡന്റിറ്റി ഈസ് ദെയർ വോട്ട്, ദെയർ പൊളിറ്റിക്സ്. ഒരു രണ്ടാം ക്ലാസ്സുകാരന്റെ പാഠപുസ്തകത്തിൽ ഇതുപോലെ ഫെയർ അഗ്ലി എന്ന് വേർതിരിച്ച് കാണിച്ച് ഒരു ആറു വയസ്സുകാരന്റെ മനസ്സിൽ അവനെ പറഞ്ഞു പഠിപ്പിക്കുന്ന നിറത്തിന്റെ രാഷ്ട്രീയം, ദി പൊളിറ്റിക്സ് ഓഫ് ഡിസ്ക്രിമിനേഷൻ, ദ പൊളിറ്റിക്സ് ഓഫ് ഹേറ്റ്. എന്തിന്? കോടതി കൊണ്ടുപോലും അവരെ കണ്ടാലറിയില്ലേ എന്ന് പറയിപ്പിച്ച പച്ചയായ ജാതിയുടെ രാഷ്ട്രീയം. നാലു പേരെ ഉടുവസ്ത്രമഴിച്ച് തെരുവിൽ തല്ലുന്നു. അതങ്ക് ബീഹാറിലല്ലേ. മാംസം കടത്തിയതിനൊരാളെ ആൾക്കൂട്ടം തല്ലിക്കൊല്ലുന്നു. അതങ്ങ് യു പിയിലല്ലേ. പോലീസ് മർദ്ദനമേറ്റ് കസ്റ്റഡിയിൽ വെച്ച് രണ്ടുപേർ കൊല്ലപ്പെടുന്നു. അതങ്ങ് തൂത്തുക്കുടിയിലല്ലേ. വിശപ്പടക്കാൻ ഭക്ഷണം മോഷ്ടിച്ചതിന് ഒരു ആദിവാസി യുവാവിനെ കൂട്ടം കൂടി തല്ലിക്കൊല്ലുന്നു. അതിങ്ങ് കേരളത്തിലല്ലേ. അല്ല, ഇതെല്ലാം നടന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ഒരു ചാർജ് ഷീറ്റ് പോലും ഫയൽ ചെയ്യുന്നതിന് മുമ്പ് ആ നാല് പേർക്കുമെതിരെ ഈ നാട് മുഴുവൻ വിധി എഴുതണമെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. വിദ്യ എന്ന പെൺകുട്ടി അവളുടെ ഡെത്ത് നോട്ടിൽ അവസാനമായി കുറിച്ച വാക്കുകൾ, My birth was my mistake. ഈ രാജ്യത്ത് ഈ വ്യവസ്ഥിതിയിൽ ജനിച്ചു പോയി എന്ന ഒറ്റ തെറ്റ് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. Your honor, their birth was indeed their mistake. And finally, after all this, എന്തിനായിരുന്നു ഇതെല്ലാം? And the answer, Your Honor, is this report submitted by the Intelligence Bureau just 2 months ago to the government, which says that വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാരിന് അധികാരം നഷ്ടമാകും. അധികാരം, ആ അധികാരം നിലനിർത്താൻ, ആ അധികാരം വീണ്ടെടുക്കാൻ അവർ ഉപയോഗിച്ച വെറും ഉപകരണങ്ങളാണ് ആ നാല് പേർ. ആ നാല് പേരെ തെരഞ്ഞെടുക്കാൻ, ആ നാല് പേരെ പർച്ചേസ് ചെയ്യാൻ, ഒടുവിൽ അതേ നാല് പേരെ കൊന്നുകളയാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടി? ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ മനുഷ്യരുള്ള ഈ രാജ്യത്ത് ഒരു മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല എന്ന വിശ്വാസം എവിടെ നിന്ന് വന്നു? ആ ധൈര്യമാണ്, ആ വിശ്വാസമാണ് യുവർ ഓണർ ഈ നാട്ടിലെ രാഷ്ട്രീയം. ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം, വിരൽ ചൂണ്ടുന്നവരെ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയം. പക്ഷെ എത്ര നിശബ്ദരാക്കിയാലും ഏത് തുറങ്കിലടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും, ഉത്തരം തന്നേ പറ്റൂ. കാരണം ഈ രാജ്യം ഒരുത്തന്റെയും തന്തയുടെ വകയല്ല. ഇത് നമ്മുടെ രാജ്യമാണ്, നമ്മുടെ